ഫാക്കൽറ്റി തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ച് ജനങ്ങളുടെ ഭീതിയും ആശങ്കയും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ പ്രതിഷേധ യോഗവും ധർണയും സംഘടിപ്പിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ ജോൺ പെരുവന്താനം ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ച ജനങ്ങളുടെ ഭീതിയും ആശങ്കയും പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സാംസ്കാരിക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴയിൽ പ്രതിഷേധ യോഗവും ധർണയും സംഘടിപ്പിച്ചു. ആരക്കുട ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധം പരിസ്ഥിതി പ്രവർത്തകൻ ജോൺ പെരുവന്താനം ഉദ്ഘാടനം ചെയ്തു. ഡാമുകൾക്ക് ശരാശരി 50 വർഷമാണ് ആയുസെന്നിരിക്കെ 129 വർഷം പഴക്കമുള്ളതും പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതുമായ മുല്ലപ്പെരിയാർ ഡാമിന് ബലക്ഷയം ഉണ്ടായിട്ടില്ലെന്ന് കരുതാനാവില്ലെന്നും കേരള തമിഴ്നാട് സർക്കാരുകൾ സംസാരിച്ച് വിഷയം പരിഹരിക്കണമെന്നും ജോൺ പെരുവന്താനം പറഞ്ഞു. ഒറീസയിലെ മുൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും കൂടെ കൂടിയിട്ടുള്ള ഒരു 3-അംഗ വിദഗ്ധ സമിതിയെ കേരളം അപ്പോയിന്റ് ചെയ്ത് ഒരു പഠനം നടത്തി. ആ പഠന റിപ്പോർട്ടാണ് കേരളത്തിന് തിരിച്ചടിയായത്. ഈ റൂർക്കി IIT ഡൽഹി IIT റിപ്പോർട്ടിനോടൊപ്പം 3-ാമത്തെ റിപ്പോർട്ടും സുപ്രീം കോടതിയുടെ മുമ്പിലെത്തി. തമിഴ്നാടിൻ്റെ വക്കീല് വളരെ തന്ത്രപരമായി സുപ്രീം കോടതിയിൽ വിഷയം അവതരിപ്പിച്ചു. ഈ 3-ാമത്തെ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വാദത്തിന് വിസ്താരത്തിൽ വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വിസ്താരത്തിൽ വെച്ച് ബംഗാൾ വിദഗ്ധനെ കോടതി വിളിച്ചു വരുത്തി. ബംഗാൾ വിദഗ്ധനെ വിളിച്ചു വരുത്തിയപ്പോൾ കേരളത്തിലെ വാദം ഒട്ടാകെ പൊളിഞ്ഞു. ബംഗാൾ വിദഗ്ധൻ എഴുതി വച്ചിരുന്നത് അദ്ദേഹം മുല്ലപ്പെരിയാറിൽ 56 തവണ സിറ്റിംഗ് നടത്തിയിട്ടുണ്ട് എന്നായിരുന്നു. അങ്ങനെ ഒരു വർഷക്കാലം നീണ്ടുനിന്ന പഠനം നടത്തിയിട്ടാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല, ഈ വിദഗ്ധൻ മറ്റൊരു കാര്യം കൂടി എഴുതി വെച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ താഴ്ഭാഗത്ത് വള്ളക്കടവിൽ ഏതാണ്ട് 4 കിലോമീറ്ററോളം പ്രദേശത്ത് ഈ പുഴയുടെ ഇരുകരകളിലും ആളുകൾ കയ്യേറ്റം നടത്തിയിട്ടുണ്ട്. 1300 കുടുംബങ്ങൾ അവിടെ കയ്യേറ്റം നടത്തിയിട്ടുണ്ട്. അവരെ കുടിയൊഴിപ്പിക്കണം എന്നുകൂടി മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയ്ക്ക് അവരെ കുടിയൊഴിപ്പിക്കണം എന്നുകൂടി ആ റിപ്പോർട്ടിൽ എഴുതി ചേർത്തിരുന്നു. അവസാനം സുപ്രീം കോടതിയിൽ വിസ്താരത്തിൽ കേരളം ദയനീയമായി പരാജയപ്പെട്ടു. നാസ് പ്രസിഡന്റ് ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൺവീനർ അസീസ് കുന്നപ്പിള്ളി, പൈപ്ര കൃഷ്ണൻ, സോജൻ പിട്ടാപ്പിള്ളി, PC ജോർജ്, വർഗീസ് മണ്ണത്തൂർ, ഷാജി ഫ്ലോറ്റില, MA പോൾ, ജോർജ് മാത്യു, MP ജോർജ്, ജോൺ വടക്കേക്കര, അലി മേപ്പാട്ട്, PP എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.